കുഞ്ചോസ് ഫുഡ് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കുറേ ആയി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. എന്തായാലും ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല പച്ച കുരുമുളക് അരച്ച് വെച്ചിട്ടുള്ള മത്തിക്കറിയാണ്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, നേരെ വീട്ടിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ 1 കിലോ മത്തി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പക്ഷെ നമ്മൾ കറി ഉണ്ടാക്കുന്നത് 1/2 കിലോ മത്തി വെച്ചിട്ടാണ് കേട്ടോ. ബാക്കി 1/2 കിലോ നമ്മൾ വറക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ 1/2 കിലോ മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മത്തി അല്ലെങ്കിൽ ചാള എന്നൊക്കെ പറയുന്ന മീൻ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇനി ഇതേ കുറച്ച് സാധനങ്ങൾ, അതായത് ഒരു 10-20 ചെറിയുള്ളി, പിന്നെ 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പം ഇഞ്ചി കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ പുറത്ത് ചെടിയിൽ നിന്നൊരു ചെറിയ കഷ്ണം പറിച്ചെടുത്തതാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം പച്ച കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര സാധനങ്ങൾ നമുക്കൊന്ന് അരച്ചും ചതച്ചും ഒക്കെ എടുക്കണം. ഞാനത് വഴിയെ പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ കറി ഉണ്ടാക്കാനുള്ള മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് മൺചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഉലുവ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചെറിയുള്ളി എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ടല്ലോ, അത് ഒന്ന് ചതച്ച് വെച്ചത് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കല്ലിൽ ചതച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് പസ് ചെയ്തെടുത്തിട്ടുള്ളൂ, ഒരൊറ്റ പ്രാവശ്യം. ഒരുപാട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ടില്ല. നിങ്ങൾക്കത് അങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ കല്ലിൽ ചതച്ചെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഒരു 3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഈ പച്ച കുരുമുളകും പച്ചമുളകും മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ചെറുതായതുകൊണ്ട് 2 എണ്ണം എടുത്തിരിക്കുന്നത്, വലുതാണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പില, ഒരു 3 തണ്ട് കറിവേപ്പിലയോളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഇത് വല്ലാണ്ടെങ്കിൽ ബ്രൗൺ കളർ ആവുമെന്ന് വേണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. ട്രാൻസ്പെറൻ്റ് ആയി കിട്ടുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു പച്ച കുരുമുളകിൻ്റെ ഒരു കളർ കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുരുമുളക് ഇട്ടിട്ട് നിങ്ങൾ എരിവൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അത്രയും സാധനങ്ങൾ പൊടികൾ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, തക്കാളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പച്ച കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പച്ചക്കുരുമുളക് നമ്മളൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കറിക്ക് നല്ല തിക്നെസ്സും നമുക്ക് കിട്ടും കേട്ടോ. ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമുക്കത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സി ഒന്ന് കഴുകി നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമുളക്, അതായത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെയും പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ച കുരുമുളക് ഇല്ല എന്ന് വെച്ചിട്ട് കറി ഉണ്ടാക്കാതിരിക്കേണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ കുരുമുളക് ഉണ്ടല്ലോ ബ്ലാക്ക് പെപ്പർ, അത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അത് നല്ല സോഫ്റ്റ് ആവും. ആ സോഫ്റ്റായ കുരുമുളക് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്താലും മതി. പക്ഷേ ഈ നല്ല ഒരു ഗ്രീൻ കളർ കിട്ടില്ല എന്നേ ഉള്ളൂ, എങ്കിലും ടേസ്റ്റൊക്കെ സെയിം തന്നെ ആയിരിക്കും കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ നല്ല പോലെ ഒന്ന് കുറുകി വരണം, എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പച്ച ചൊവയൊക്കെ മാറി നല്ല ടേസ്റ്റായി വരുന്നത്. ഇനി കുറച്ച് കുടമ്പുളിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിക്ക് നല്ല പുളി ഉള്ളതുകൊണ്ട് 2 ചെറിയ കഷ്ണം കുടമ്പുളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളിയൊക്കെ നോക്കിയിട്ട് തക്കാളിയും പുളിയും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക, വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇതേപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള, അത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുള്ള മത്തി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ മത്തി നമുക്കിതിലേക്ക്
ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ കുറച്ചൊരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഈ മീനൊന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് അത് കോരി മാറ്റിയതിന് ശേഷം ആ സെയിം എണ്ണയിൽ തന്നെ വേണമെങ്കിൽ ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് വറക്കുന്നൊന്നുമില്ല, നേരിട്ട് മീനങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എങ്ങനെ ചെയ്താലും ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് മീനെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ മൂടി തുറന്നിട്ടുണ്ട്. എന്നിട്ട് അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാണ്ട് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ മീൻ ഉടഞ്ഞു പോകുന്ന പേടിയുള്ളവർ ചട്ടിയൊന്ന് ചുറ്റിച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ, സ്പൂണിട്ട് കുത്തിളക്കാൻ പാടില്ല കേട്ടോ. ഇനി കുറച്ച് നേരം കൂടെ വേണമെങ്കിൽ ഒന്ന് അടച്ച് വെക്കുകയോ അല്ലെങ്കിൽ തുറന്ന് വെച്ച് വേണമെങ്കിലും നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതായത് ഗ്രേവി പെട്ടെന്ന് അത് തിക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം. നമുക്കിനി ഇതൊന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ കണ്ടോ ഇതേപോലെ ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് എരിവ് കുറവാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് എരിവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എണ്ണ പെട്ടെന്ന് തെളിഞ്ഞു വരാൻ സഹായിക്കും കേട്ടോ. അത് ഇനി ഒരു അര ടീസ്പൂണോളം സാധാരണ കുരുമുളകിൻ്റെ പൊടിയില്ലേ, അതായത് ബ്ലാക്ക് പെപ്പർ പൗഡർ, അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എരിവ് കുറച്ച് കുറവാണെന്ന് തോന്നിയതുകൊണ്ടാണ്. നിങ്ങൾ മുളകുപൊടിയൊന്നും ആഡ് ചെയ്യരുത്. ഞാൻ നേരത്തെയും പറയാറുള്ളതാണ്, നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഏത് ഫുഡ് ഐറ്റം ആണെങ്കിലും അതിൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുരുമുളകിൻ്റെ പൊടി മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ, പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു പച്ച ഒരു കുരുമൊരു അതായത് പൊടിയുടെ ഒരു പച്ചച്ചുവ ഇല്ലേ, അതുണ്ടാവും. കുരുമുളക് പൊടി ആണെങ്കിൽ നമുക്ക് ഏത് സ്റ്റേജിലും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചധികം എരിവ് വേണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എനിക്കൊന്ന് ചോറിനേക്കാളും നല്ലത് ചപ്പാത്തിയും അല്ലെങ്കിൽ അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് തോന്നുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ പച്ചക്കുരുമുളക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനും ഞാനൊരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒരുപാട് സ്നേഹത്തോടെ, ദിസ് ഈസ് രേഖ ഫ്രം കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി.